മറ്റൊരു വാർത്തയിലേക്ക്. ജനറൽ വി കെ സിംഗ് കരസേനാ മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. പുതിയ മേധാവി ജനറൽ വിക്രം സിംഗിന് വി കെ സിംഗ് ചുമതല കൈമാറി. സേനയിൽ സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് വി കെ സിംഗ് പറഞ്ഞു. ശേഷം സൗത്ത് ബ്ലോക്കിലെത്തിയ ജനറൽ വി കെ സിംഗ് ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. പുതിയ മേധാവി ജനറൽ വിക്രം സിംഗിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് ജനറൽ വി കെ സിംഗ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ചില പരാതികളെക്കുറിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, എന്നാൽ അന്വേഷണം തുടങ്ങിയിട്ടില്ല. സേനയിലെ കുറവുകൾ നികത്താനുള്ള ശ്രമത്തിൽ പ്രതിരോധമന്ത്രി എ കെ ആന്റണിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. സേനയിൽ താൻ കൊണ്ടുവരാൻ ശ്രമിച്ച മൂല്യങ്ങൾ എല്ലാവരും നിലനിർത്തും എന്ന വിശ്വാസമുണ്ടെന്നും ജനറൽ വി കെ സിംഗ് പറഞ്ഞു. The probity has come in. We have made things more transparent. That is why you come to know more about the army. സേനാ മേധാവി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പലതും തുറന്നു പറയാൻ കഴിയില്ലെന്ന് നേരത്തെ ജനറൽ വി കെ സിംഗ് വ്യക്തമാക്കിയിരുന്നു. വിരമിച്ച സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്താവുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സൗത്ത് ബ്ലോക്കിൽ നിന്ന് ക്യാമറമാൻ റോബി വർഗീസിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. കായംകുളം സ്മിത കൊലക്കേസിൽ പ്രതി വിശ്വരാജന് വധശിക്ഷ വിധിച്ചു. ആലപ്പുഴ ജില്ലാ അഡീഷൻ സെഷൻസ് കോടതിയുടേതാണ് വിധി. വധശിക്ഷയ്ക്ക് പുറമെ 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. സുജിത് ചന്ദ്രൻ ചേരുവയാണ്. സുജിത്, കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ഒരു കേസിന്റെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, ജില്ലാ അഡീഷണൽ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എ ബദറുദ്ദീനാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകം, അന്യായമായി തട്ടിക്കൊണ്ടുപോകൽ, മാനഭംഗം എന്നീ കുറ്റങ്ങൾ പ്രതി ചെയ്തിട്ടുണ്ടെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. അതായത് IPC 302, 342, 376 വകുപ്പിന്റെ 511 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശിക്ഷ ഇപ്രകാരമാണ്: വധശിക്ഷ, അതേപോലെ 5 വർഷം തടവ്, അന്യായമായി തടങ്കൽ വെച്ചതിന് വേറെ ഒരു 6 മാസം തടവ്, 1 ലക്ഷം രൂപ പിഴ. ഈ 1 ലക്ഷം രൂപ പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം തടവ് കൂടുതൽ അനുഭവിക്കണം. പ്രതി വിശ്വരാജൻ ജീവിച്ചിരിക്കുന്നത് സ്ത്രീ സമൂഹത്തിന് ആകെ ഭീഷണിയാണെന്നും അതുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ വിധിക്കുകയാണെന്നും കോടതി വിധിന്യായം പുറപ്പെടുവിച്ചുകൊണ്ട് പറഞ്ഞു. പ്രതി വളരെ അക്ഷോഭ്യനായാണ് ഇതോട് പ്രതികരിച്ചത്. സാധാരണ പോലെ തന്നെയായിരുന്നു പ്രതിയുടെ പെരുമാറ്റം. ഇതിനിടയിൽ തന്നെ, കോടതിയിൽ കൊണ്ടുവരുന്നതിനിടയിൽ തന്നെ, ഇയാൾ സ്ത്രീ അഭിഭാഷകരോടും മറ്റും അശ്ലീല ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു എന്നും പോലീസ് പറയുന്നു. അത്തരത്തിൽ ഇത്തരം ഒരു വലിയ ശിക്ഷ കിട്ടിയ ഒരു ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതികരിച്ചത്. മരിച്ച സ്മിതയുടെ കുടുംബവും നാട്ടുകാരുമടക്കം വൻ ജനാവലി വിധി ന്യായം കേൾക്കാൻ വേണ്ടി കോടതി വളപ്പിലെത്തിയിരുന്നു. രജനി. നന്ദി സുജിത്ത്. പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിനും ദേശീയ പണിമുടക്കിനും സമ്മിശ്ര പ്രതികരണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമസംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റോഡ് ഉപരോധങ്ങളിൽ പങ്കെടുത്ത CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, JDU നേതാവ് ശരദ് യാദവ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പെട്രോൾ വില വർധനവിനെതിരെ NDA ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും ഉപരോധവും നടന്നു. ഇടതുപക്ഷ പാർട്ടികളുടെ ദേശീയ പണിമുടക്കിൽ നിരവധി തൊഴിലാളി യൂണിയനുകൾ പങ്കെടുത്തു. റോഡ് ഉപരോധവും വാഹന തടയലും ഉൾപ്പെടെയുള്ള സമരങ്ങൾക്കാണ് ഇന്ന് ദില്ലി ഗേറ്റ് സാക്ഷിയായത്. CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അടക്കം 100 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഗതാഗതം സാധാരണ നിലയിലായത്. തലസ്ഥാനത്ത് പല ഭാഗത്തും BJP പ്രവർത്തകർ റോഡ് തടഞ്ഞു. ഓട്ടോറിക്ഷയും ടാക്സിയും നിരത്തിലിറങ്ങിയിട്ടില്ല. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ റോഡ് റെയിൽ ഗതാഗതത്തെ ബാധിച്ചു. മുംബൈയിൽ രാവിലെ ഓട്ടോറിക്ഷകളും ടാക്സികളും നിരത്തിലിറങ്ങിയെങ്കിലും അക്രമസംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പിൻവാങ്ങി. ബസ്സുകൾക്ക് നേരെയുണ്ടായ കല്ലേറിൽ 2 ഡ്രൈവർമാർക്കും 1 യാത്രക്കാരനും പരിക്കേറ്റു. പശ്ചിമബംഗാളിൽ പ്രതിഷേധക്കാർ ഒരു ബസ് കത്തിച്ചു. തീവണ്ടി ഗതാഗതവും ചെറിയ തോതിൽ ബാധിച്ചു. കൊൽക്കത്തയിൽ സമരക്കാർ ഹൗറ പാലം ഉൾപ്പെടെ നിരവധി പ്രധാന റോഡുകൾ ഉപരോധിച്ചു. ബംഗളൂരുവിൽ സമരക്കാർ 3 ബസ്സുകൾക്ക് തീവച്ചു. 15 ബസ്സുകൾക്ക് നേരെ കല്ലേറുമുണ്ടായി. മുംബൈയിൽ നിന്നും പ്രിയരാഗിനൊപ്പം ദില്ലിയിൽ നിന്നും അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു പ്രതിഭാസമായിരുന്നു ജോൺ എബ്രഹാം. സ്വന്തം ജീവിതത്തെ തന്നെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റിയ ജോൺ വിട്ടുപിരിഞ്ഞിട്ട് കാൽനൂറ്റാണ്ട് തികയുന്നു. ഒരു ഓർമ്മക്കുറിപ്പ്. മലയാള സിനിമയിലെ വിഗ്രഹഭഞ്ജകമായ സാന്നിധ്യമായിരുന്നു ജോൺ എബ്രഹാം. 50 വർഷത്തെ വിഭ്രാമകമായ ജീവിതത്തിൽ 4 കഥാചിത്രങ്ങളും ചില ഡോക്യുമെന്ററികളും സാക്ഷാത്കരിക്കാൻ മാത്രമേ ജോണിന് കഴിഞ്ഞുള്ളൂ. ആ സിനിമകളെയും കവിഞ്ഞു നിൽക്കുന്ന ജീവിതവും കലാസങ്കല്പങ്ങളുമാണ് ജോണിനെ ക്ഷുഭിതയൗവനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലേ എന്ന ചിത്രത്തിലൂടെയാണ് ജോൺ കലാസിനിമയിൽ തന്റേതായ പാതയിൽ സഞ്ചരിച്ചു തുടങ്ങിയത്. പിന്നീട് തമിഴിൽ അഗ്രഹാരത്തിൽ കഴുത. ഏറെ ഒച്ചപ്പാടുണ്ടാക്കി ഈ ചിത്രം ദേശീയതലത്തിൽ സമ്മാനിതമായി. 1979 ജോൺ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തു. മധ്യവർഗ മനസ്സിന്റെ കുറ്റബോധം പ്രമേയമാക്കുന്ന ഈ ചിത്രത്തിൽ അടൂർവാസിയായിരുന്നു നായകൻ. ഭാസിയുടെ അഭിനയ ജീവിതത്തിലെ തിളക്കമേറിയ അധ്യായം കൂടിയായിരുന്നു അത്. 1986 മലയാള സിനിമയുടെ നിർമ്മാണ വിതരണ രീതികളെ തന്നെ അട്ടിമറിച്ച് അമ്മ അറിയാൻ എന്ന ചിത്രം ജോൺ സംവിധാനം ചെയ്തു. തീവ്രവാദ ആശയങ്ങളും സമൂഹവും തമ്മിലുള്ള സംഘർഷം പ്രമേയമാക്കിയ ഈ ചിത്രം ജോണിനെ അന്തർദേശീയ തലത്തിൽ പ്രശസ്തനാക്കി.
തിളച്ചുമറിഞ്ഞ ആ ജീവിതം 1987 മെയ് 31 അവസാനിച്ചു. ചെറിയാച്ചന്റെ ക്രൂരതകളിലെ അന്തിമമായ പതനം പോലെ ഒരു വീഴ്ച ജോണിനെ അപഹരിച്ചു. ആ ഓർമ്മയ്ക്ക് പക്ഷേ മരണമില്ല. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മൊബൈൽ ഫോൺ സർവീസുകൾക്ക് റോമിംഗ് ചാർജ് ഇല്ലാതാകുമെന്ന സൂചന. ദേശീയ ടെലികോം നയം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. നയം നടപ്പിലായാൽ റോമിംഗ് ചാർജ് ഉണ്ടാകില്ല. ഒരേ നമ്പർ എല്ലാ സംസ്ഥാനത്തും ഉപയോഗിക്കാം. വിശദാംശങ്ങളുമായി ദീജു ശിവദാസ് ചേരുകയാണ്. ദീജു, എന്താണ് വാർത്തയുടെ പൂർണ്ണരൂപം? രജനി, 1999 പുതിയ ടെലികോം നയം നയത്തിന് പകരമായി ഒരു ദേശീയ ടെലികോം നയം രൂപീകരിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകിയിരിക്കുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണുകളുടെ റോമിംഗ് ചാർജ് ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്ത് മൊത്തം ഒരേ ടെലികോം നിരക്ക് എന്ന വ്യവസ്ഥയായിരിക്കും ഇതിൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമായിട്ടുണ്ടാവുക. ഒരു മൊബൈൽ ഫോൺ നമ്പർ എവിടെ എടുത്തു കഴിഞ്ഞാലും രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് കൊണ്ടുപോയാലും അതിൽ അതേ നിരക്കിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും. STD ലോക്കൽ കോളുകൾ തമ്മിലുള്ള ചാർജ് വ്യത്യാസവും ഇതോടുകൂടി ഇല്ലാതാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൊബൈൽ ഫോണുകളുടെ വില കുറയ്ക്കാനും അതോടൊപ്പം തന്നെ വില കുറയ്ക്കുന്ന രീതിയിൽ നടപടികൾ കൊണ്ടുവരാനും 2020 എല്ലാ ഗ്രാമങ്ങളിലും 100% ടെലിഫോൺ എത്തിക്കാനും ഈ നയത്തിൽ വ്യവസ്ഥയുണ്ടെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി കപിൽ സിബൽ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദി ദീജു. ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര മിസൈലായ അഗ്നിയുടെ പരീക്ഷണങ്ങൾ 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ ടെസി തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അഗ്നി 5-ാം ഘട്ടത്തിന്റെ പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നുവെന്നും അവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദൂരം, വേഗത, പ്രകരശേഷി തുടങ്ങി അഗ്നിയുടെ 5-ാം ഘട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളും വിജയപ്രദമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് ലഭിച്ചുവെന്ന് ഡോക്ടർ ടെസി തോമസ് പറഞ്ഞു. 4 വർഷം നീണ്ടുനിന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് അഗ്നി 5-ാം ഘട്ടത്തിന്റെ പരീക്ഷണം 2012 ഏപ്രിലിൽ നടന്നത്. ടെലിമെട്രി ഡേറ്റ കിട്ടുകയും അതേക്കുറിച്ചെല്ലാം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതെല്ലാം പ്രെഡിക്റ്റഡ് പോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയത് അതൊരു വലിയ വിജയം തന്നെയാണ്. 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ബാലിസ്റ്റിക് മിസൈൽ പൂർണ്ണമായും വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെന്നും അവർ പറഞ്ഞു. DRDO വൺ ഓഫ് ദി പ്രോജക്റ്റ് എന്ന് പറയാം. പൂർണ്ണമായി 2 ടെസ്റ്റും കൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ അതേക്കുറിച്ച് ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. സൈന്യത്തിന് 2 വർഷത്തിനുള്ളിൽ ഇത് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. പരീക്ഷണഘട്ടത്തിൽ മലയാളികളുടെ എണ്ണം വളരെ കുറവായിരുന്നുവെങ്കിലും വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നടി ഉർവശിക്ക് മകൾ കുഞ്ഞാറ്റയെ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവ്. എറണാകുളം കുടുംബ കോടതി ഉത്തരവ് വരുമ്പോൾ തൊടുപുഴയിൽ മൈ ഡിയർ മമ്മി എന്ന പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിലായിരുന്നു ഉർവശി. ഈശ്വരൻ തന്നൊരു വിധിയായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് ഈഗോയുടെയും പ്രശ്നത്തിൻ്റെയും പേരിൽ മാത്രം ഒരു കുഞ്ഞനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമത്തിനും ഇതുകൊണ്ടൊരു അറുതി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുഞ്ഞിന് തൻ്റെ കൂടെ വരാൻ ഇഷ്ടമല്ലെന്നുള്ള കഥകൾ ശരിയല്ലെന്ന് ഉർവശി പറഞ്ഞു. കോടതിയിൽ രണ്ടുപേരുടെയും കൂടെ ജീവിക്കണമെന്നാണ് കുഞ്ഞാറ്റ ആവശ്യപ്പെട്ടത്. അത് സാധ്യമല്ലെന്ന് വന്നപ്പോൾ അമ്മയോടൊപ്പം കഴിയാനും ഇഷ്ടമാണെന്ന് കുട്ടി പറഞ്ഞതിനാലാണ് ഈ കോടതി വിധി ഉണ്ടായത്. അപ്പോൾ അതിന് 12 വയസ്സ് കഴിഞ്ഞു. അത് ഈ പ്രായത്തിലൊരു അമ്മയുടെ സംരക്ഷണവും ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ആ കൃത്യസമയത്ത് തന്നെ അത് കിട്ടി. കോടതി വിധിയിലൂടെ കൂടെ കിട്ടാൻ പോകുന്ന കുഞ്ഞാറ്റയ്ക്ക് മാതൃസ്നേഹം ആവോളം നൽകി വളർത്തണമെന്ന ഒറ്റ ലക്ഷ്യമേ തന്റെ മനസ്സിൽ ഇപ്പോഴുള്ളൂവെന്നും ഉർവശി പറഞ്ഞു. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. അതേസമയം മകളെ വിട്ടുകൊടുക്കാനുള്ള ഉത്തരവ് തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ലഭിച്ചാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മനോജ് KJ പ്രതികരിച്ചു. ഈ 4-ാം തീയതി പോസ്റ്റിംഗ് വെച്ചിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴേ കാര്യം നമ്മൾ ജഡ്ജായിട്ടിരുന്ന കേരളത്തിലെ ജനങ്ങളുടെ അടുത്തൊരു ആവേശത്തിൽ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല. കോടതിയിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കഴിവതും പ്രതികരിക്കാത്തത്. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു സത്യമില്ല. അങ്ങനെ എന്തെങ്കിലും ആ ഓർഡർ ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പേപ്പർ കാണിച്ചു തന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. കാരണം എനിക്ക് അതുകൊണ്ട് യാതൊരു ഖേദവും ഇല്ല, ടെൻഷനും ഇല്ല, ഒന്നുമില്ല. പിന്നെ ആകെ ഉള്ള ഒരു ഇതെന്ന് വിഷമം എന്ന് വെച്ചാൽ കുഞ്ഞ് രാവിലെ, മോള് രാവിലെ ഇത് അറിഞ്ഞപ്പോ മുതൽ കിടന്ന് കരയുന്നുണ്ട്. അത് എന്നോട് വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന അച്ഛാ ഞാൻ എന്ത് ചോദിച്ചാ, ഞാൻ പോകേണ്ടി വരുമോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കുഞ്ഞൊന്നും പേടിക്കണ്ട, അങ്ങനെ ഒരു ഓർഡറും ഇല്ല, ഇഷ്യൂ ഇല്ല, ഒന്നുമില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 10 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഡോളറിന് 56.50 രൂപ. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിന് എളമരം കരീമിനെതിരെ പോലീസ് കേസ്. ചന്ദ്രശേഖരൻ വധത്തിൽ പാർട്ടിക്കാർക്ക് പങ്കുണ്ടെങ്കിൽ നടപടിയെന്ന പിണറായി വിജയൻ. പാർട്ടിക്കെതിരായ ഗൂഢാലോചനയെന്ന നിലപാടെടുത്തത് VS പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗമെന്ന MB ഗോവിന്ദൻ. നെയ്യാറ്റിൻകരയിൽ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കൊട്ടിക്കലാശം ആവേശമാക്കാൻ മുന്നണികൾ, വോട്ടെടുപ്പ് മറ്റന്നാൾ.
പൂർണ്ണമാകുന്നു. ഇനി ലല്ലുജി സ്പീക്കിംഗ് എന്ന പരിപാടി കാണാം.